OnePlus ഒന്ന് കലക്കാൻ നോക്കുന്നുണ്ട്, കലക്കാനല്ല കലക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ കലങ്ങി പോവുക എന്നുള്ളത് അറിയത്തില്ല OnePlus-ന്റെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പം എന്താവും എന്നുള്ളത് നമുക്ക് കുറച്ചുകാലം കണ്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ OnePlus-ന്റെ 9RT 5G 9 സീരീസിലെ നാലാമത്തെ ഫോണ്, ഫസ്റ്റ് മൂന്ന് ഫോണും നല്ല ലോക പരാജയമായിരുന്നു. അതേപോലെ തന്നെ ഇതാവും എന്നറിയത്തില്ല, പക്ഷേ സ്പെസിഫിക്കേഷൻ വൈസ് ഫോണ് കൊള്ളാം. അപ്പം ഇതിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നല്ല വ്യക്തമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ചില ഫാക്റ്റുകൾ ഞാൻ എടുത്തിട്ട് അവസാനം എൻ്റെ ഒരു ഒപ്പീനിയനൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക. നമുക്ക് കൂടുതൽ ടൈം കളയണ്ട. അപ്പോൾ ഹൈ ഫ്രണ്ട്സ്, ടെക് ടു ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമർനാഥ്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ OnePlus 9RT വിശേഷങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് എൻ്റെ ഫോണിൻ്റെ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ, ഇൻ്റർഫേസിൽ ഞാൻ അഞ്ച് കാര്യങ്ങളാണ് പറയാറുള്ളത്. ഫസ്റ്റ് എൻ്റെ ഡിസൈൻ, ഡിസൈൻ കൊള്ളാം, അങ്ങനെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പല കമ്പനികളും യൂസ് ചെയ്ത് പഴകി പഴകി ഇനി കണ്ണിന് കാണാൻ ബാക്കിയില്ലാത്തൊരു ഡിസൈനാണ്. അതായത് റെക്റ്റാങ്കുലർ മൊഡ്യൂള്. അതിൻ്റെ അകത്ത് പിന്നെ ക്യാമറേൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിലും വലിയ കുതിരൊന്നുമില്ല. ഇന്നോവേഷനൊന്നും പറയാനൊന്നുമില്ല. ഡിസൈൻ കൊള്ളാം എന്ന് പറയാം. പിന്നെ ഇൻഹാൻഡ് ഫീലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 8.29mm തിക്നെസ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം തിന്നായിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. 198.5 gram, 198 gram. അപ്പം വെയ്റ്റ് അത്യാവശ്യം ഉണ്ടെങ്കിലും ഡിസ്ട്രിബ്യൂഷനൊക്കെ കൊള്ളാമെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻഹാൻഡ് ഫീലൊക്കെ തന്നെ കിട്ടും. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ബിൽട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് IP റേറ്റിംഗ് പറഞ്ഞിട്ടില്ല. അപ്പം IP റേറ്റിംഗ് പറയാത്തത് കൊണ്ട് സൈറ്റിലും വന്നിട്ടില്ല, സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസിലും വന്നിട്ടില്ല, പിന്നെ അല്ലാത്തതിലും ഓവർ റിവ്യൂവിലും ലോഞ്ച് ഇവൻറ്റിലും ഒന്നിലും വന്നിട്ടില്ല. അപ്പം IP റേറ്റിംഗ് കാണത്തില്ല. ഉണ്ടെങ്കിൽ അവരെന്തായാലും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും, അല്ല സ്പ്ലാഷ് പ്രൂഫാണെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം IP റേറ്റിംഗ് ഇല്ല, പക്ഷേ ബിൽട്ടിൻ്റെ കാര്യവും അവരങ്ങനെ പറഞ്ഞിട്ടില്ല. ഫ്രണ്ട് സൈഡ് ഗൊരില്ല ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്, ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണോ ഗ്ലാസ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. ഫ്രോസ്റ്റഡ് ഗ്ലാസ് അവിടെ എവിടെയോ കണ്ടതായിട്ട് തോന്നി. അപ്പം ചിലപ്പം മാറ്റ് ഫിനിഷുള്ള ഗ്ലാസ് ആയിരിക്കും, പക്ഷേ അത് കൃത്യമായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ക്ലിയർ കട്ട് കിട്ടിയിട്ടില്ല. അപ്പം ബിൽട്ടിൻ്റെ കാര്യത്തിൽ അവർ യാതൊന്നും തന്നിട്ടില്ല. ഫ്രണ്ട് സൈഡ് ഗൊറില്ല ഗ്ലാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഏത് വെർഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. മേ ബി ഗൊറില്ല ഗ്ലാസ് 5 അല്ലെങ്കിൽ 3 ഒക്കെ ആയിരിക്കാം. അല്ലാതെ വിറ്റസ് ഒന്നും കൊടുത്താൽ അവർ മിണ്ടാതിരിക്കില്ല. അപ്പം അടുത്ത കാര്യം എന്ന് പറയുകയാണെങ്കിൽ പോർട്ട് ആൻഡ് ബട്ടനെ കുറിച്ച് മെയിനായിട്ട് പറയണം. കാരണം 3.5mm ഓഡിയോ ജാക്ക് വരുന്നില്ല. അവർ ഗെയിമിങ്ങിന് വേണ്ടി വളരെ വളരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ലോഞ്ച് ചെയ്യുന്നത്. ലോഞ്ച് ചെയ്യേണ്ടി കാണാൻ രസമുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യത്യസ്തമായ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ കണ്ടുപിടിയിടാനാണ് അറിയാം, എന്നാൽ ഒരു സിനിമ രീതിയിൽ നല്ല രസമുണ്ടായിരുന്നു ലോഞ്ച് ചെയ്യുന്നത്. അപ്പം അതിലങ്ങനെ 3.5mm ഓഡിയോ ജാക്കില്ല, അതിൽ ഗെയിമിങ്ങിന് എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ജാക്ക് കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ കൊടുത്തിട്ടില്ല. പിന്നെ OnePlus-ൻ്റെ എല്ലാ ഫോണിലും വരുന്ന പോലെ തന്നെ അലർട്ട് സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വോളിയം ബ്ലോക്കേഴ്സ്, പവർ ബട്ടൺ, സിം ട്രേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡുവൽ സിം കാർഡ് സ്ലോട്ട് മാത്രമേ ഉള്ളൂ. SD കാർഡിനുള്ള സപ്പോർട്ട് വരുന്നില്ല. പിന്നെ രണ്ട് സ്പീക്കർ വരുന്നുണ്ട്, രണ്ട് മൈക്ക് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ രണ്ട് കളർ വേരിയൻറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നാനോ സിൽവറും ഹാക്കർ ബ്ലാക്കും, രണ്ടും അത്യാവശ്യം നല്ല കളറായിട്ട് തോന്നി. എനിക്കിഷ്ടപ്പെട്ടത് ആ ഹാക്കർ ബ്ലാക്കാണ്. കാരണം ബ്ലാക്കാണല്ലോ കുറച്ചും കൂടി ഒരു ക്ലാസിക് സ്റ്റാൻഡേർഡ് ലുക്ക് വരിക. അങ്ങനെയാണ് ഇൻ്റർഫേസിൻ്റെ കാര്യങ്ങൾ. അടുത്തത് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6.61 inch ഫുൾ HD+ E4 OLED പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സാംസങ്ങിൻ്റെ ബാനിലാണ് E4 OLED എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 120Hz ഫാസ്റ്റ് ആൻഡ് ഫ്ലൂയിഡ് റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. 600Hz ടച്ച് സാമ്പിളിങ് അവരിങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. കാരണം ഭയങ്കര ടച്ച് റെസ്പോൺസീവ് ആണെന്ന് ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, രണ്ട് മൂന്ന് സ്ഥലത്തെങ്ങനെ പറഞ്ഞിട്ട്. അപ്പം എന്തായാലും നല്ലൊരു ഡിസ്പ്ലേ ഒക്കെ തന്നെയായിരിക്കും, നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള, നല്ല ഫ്ലൂയിഡ് ആയിട്ടുള്ള. പിന്നെ ഗൊറില്ല ഗ്ലാസ് ഏതാ വെർഷൻ എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. 327 PPI ആണ് പിക്സൽ ഡെൻസിറ്റി വരുന്നത്. 1300 nits മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. വെട്ടത്ത് പോയി നിന്നാലും യാതൊരു കുഴപ്പവും വരത്തില്ല. ചെറിയ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്, സ്ക്രീൻ ടു ബോഡി റേഷ്യോ പറഞ്ഞിട്ടില്ല. 20:9 ആസ്പെക്ട് റേഷ്യോ ആണ് ഫോണിൻ്റെ സ്ക്രീനിൽ വരുന്നത്. DCI-P3 വൈഡ് കളർ ഗ്യാമറ്റിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്. വൈഡ് വൈൻ L1-ൻ്റെ സപ്പോർട്ട് വരേണ്ടതാണ്. HDR10+ കൊടുത്തത് കൊണ്ട് വൈഡ് വൈൻ L1 സപ്പോർട്ട് വരേണ്ടതാണ്. വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, മേ ബി അധികം വരാനുള്ള ചാൻസ് തന്നെ അധികം ഉള്ളത്. HDR10+ എന്തായാലും കൊടുത്തത് കൊണ്ട്.
പിന്നെ MEMC ടെക്നോളജിയും വരുന്നുണ്ട്. അതായത് MEMC എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട്. അതായത് ഇപ്പം HD റെസൊല്യൂഷനുള്ള വീഡിയോ ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഫുൾ HD ആക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞ MEMC ടെക്നോളജിയാണ്. അപ്പം അതും ചിലപ്പം അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും. MEMC കുറിച്ച് അത്ര ഒരു ധാരണ വന്നിട്ടില്ല, പക്ഷെ എന്നാലും അവരങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു MEMC ടെക്നോളജി തന്നെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത് സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ OS 11 ബേസ്ഡ് ഓൺ Android 11. Android 12 വന്നിട്ടില്ല. ഓക്സിജൻ OS 11 എന്ന് പറഞ്ഞാലും ചുരുക്കി പറഞ്ഞാൽ അതൊരു കളർ OS തന്നെയാണ്. കളർ OSലേക്കൊരു ചായവ് വന്നിട്ടുണ്ട്. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചറും വരുന്നുണ്ട് കേട്ടോ, അത് OLED പാനലിന് ആയതുകൊണ്ട് തന്നെ. അപ്പം ഓക്സിജൻ OS എന്നൊക്കെ പേരിട്ടെങ്കിലും ഓമനപ്പേര് എന്നൊക്കെ വേണേൽ പറയാം, കളർ OS ആണ് അവൻ്റെ ശരിക്കത്തെ പേര്. അപ്പം പണ്ടത്തെ ഓക്സിജൻ OS എക്സ്പീരിയൻസ് ഒന്നും കിട്ടത്തില്ലെങ്കിലും കളർ OS അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണേൽ പറയാം. സെക്യൂരിറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ വരുന്നുണ്ട്, ഫേസ് അൺലോക്കിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. വലിയ കുഴപ്പത്തിൽ വലിയ കുഴപ്പമൊന്നും കാണാനില്ല. പിന്നെ കണക്റ്റിവിറ്റി കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5G ഫോൺ തന്നെയാണ്. 7 5G ബാൻഡിന് സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒന്നോ രണ്ടോ ബാൻഡ് കൊടുക്കുന്നതിന് പകരം 7 കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യം തന്നെ. Wi-Fi 6 സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.2 കൊടുത്തിട്ടുണ്ട്. NFC സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. FM റേഡിയോ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, മേ ബി കൊടുത്തിട്ടുണ്ടാവില്ല. പിന്നെ അവർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് ട്രിപ്പിൾ ആൻറ്റിന. 2 ആൻറ്റിനയാണ് സാധാരണ ഫോണിൽ വരിക, വൈഫൈ ആൻറ്റിന. പക്ഷേ ഇവർ 3 കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പം അതും അഡാപ്റ്റീവ് സ്വിച്ചിങ് ഉണ്ട്, നമ്മൾ പിടിക്കുന്നതിനനുസരിച്ച് മാറുന്നതായിരിക്കും. എവിടെയൊക്കെയാണ് കൊടുത്തതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. എന്തായാലും വൈഫൈ ഒക്കെ കുറച്ചും കൂടി സിഗ്നലൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ കണക്ടിവിറ്റി സപ്പോർട്ടിൽ അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല, നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓഡിയോൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അത്രത്തോളം സ്റ്റീരിയോ സെപ്പറേഷൻ ഉണ്ട് എന്നുള്ളത് ഫോൺ കയ്യിലുണ്ടെങ്കിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഡോൾബി അറ്റ്മോസ് സർട്ടിഫൈഡ് ആണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല, ഞാൻ പറഞ്ഞു. പിന്നെ 4D ഹാപ്റ്റിക് മോട്ടോർ വരുന്നുണ്ട്, അതായത് ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഡുണ്ടുള്ള ഒരു വൈബ്രേഷനും പിന്നെ ഗെയിം കളിക്കുമ്പോഴുള്ള വൈബ്രേഷനൊക്കെ നന്നാക്കി കിട്ടാൻ വേണ്ടിയിട്ട് 4D ഹാപ്റ്റിക് മോട്ടോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മോട്ടോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും ഗെയിമിങ്ങിന് കുറച്ചും കൂടി എക്സ്പീരിയൻസ് കൂട്ടാൻ പറ്റുന്ന ഫോണാണ്. ഒരു മെയിൻലി ഗെയിമിങ് ഓറിയൻറ്റഡ് ആണെന്ന് വേണേൽ പറയാം. ക്യാമറ അവർ ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്കൊക്കെ വരാം. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്വാൾകം സ്നാപ്ഡ്രാഗൺ 888 5G അത് കുറച്ച് വൈകിപ്പോയി എനിക്ക് തോന്നുന്നു. കാരണം ക്വാൾകം സ്നാപ്ഡ്രാഗൺ 8th Gen 1 ഇറങ്ങിയതിന് ശേഷമാണ് അവരിപ്പം 888 വെച്ച് ഇറക്കിയിരിക്കുന്നത്. എനിവേ കുഴപ്പമൊന്നുമില്ല, നല്ല പവർഫുൾ ചിപ്സെറ്റ് തന്നെയാണ് 888 5G. പക്ഷേ ഹീറ്റിംഗ് ത്രോട്ട്ലിംഗ് ഇഷ്യൂ ഉണ്ടെന്നെല്ലാവരും പറയാറുണ്ട്. 888 ഇസ്തിരിപ്പെട്ടിയാണെന്ന് എല്ലാവരും ഓമനപേരിട്ട് വിളിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ലിക്വിഡ് കൂളിംഗ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19,067.44 mm സ്ക്വയറിൻ്റെ ലാർജസ്റ്റ് വേപ്പർ ചാമ്പർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം. അപ്പം നല്ല വലിപ്പമുണ്ടെന്നാണ് അവരിങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. തീരെ ത്രോട്ട്ലിംഗ് ഇല്ല, 3 hours കണ്ടിന്യൂസ് പ്ലേയിങ്ങിന് ശേഷവും തീരെ ഓവർ ഹീറ്റിംഗ് ഒന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ശരിയാണെങ്കിൽ എന്തായാലും സാധനം പൂരിപ്പിച്ചു, ഒന്നും പറയാനില്ല. അപ്പം പിന്നെ ക്വാൾകം സ്നാപ്ഡ്രാഗൺ 888 കുറിച്ച് പറയുകയാണെങ്കിൽ 5nm ഒക്ടാകോർ, പിന്നെ കുറേ ഫോണിൽ കണ്ടത്, അതിനോട് നമ്മളിങ്ങനെ വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ LPDDR5 റാം സപ്പോർട്ടാണ്, UFS 3.1 റാം സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ട് 2 ഈ ലോഞ്ചിനെ നോട്ടീസ് ചെയ്തു. Antutu സ്കോറും പറഞ്ഞിട്ടില്ല, മാത്രമല്ല അവർ വിർച്വൽ റാമിനെ കുറിച്ചൊന്നും വേണ്ടിയിട്ടില്ല. സാധാരണ റിയൽമി ഒക്കെ വിർച്വൽ റാം എന്ന് പറഞ്ഞ് കണ്ണു തള്ളിപ്പിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. സംഭവം ഗിമ്മിക്കാണ്, പിന്നെ ഒരു എന്താ ആചാരം പോലെ തന്നെ Antutu സ്കോറും പറയാറുണ്ട് എല്ലാവരും. പക്ഷേ ഇത് രണ്ടും ഈ ഒരു ലോഞ്ചിനിൽ ഞാൻ കണ്ടില്ല. എന്തായാലും അവസ്ഥ എന്താണെന്ന് അറിയില്ല. അടുത്തതാണ് ഈ ഫോണിൻ്റെ വേറൊരു ഹൈലൈറ്റ് ക്യാമറ. അത് എത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആണെന്ന് നമുക്ക് ഫോണ് കയ്യില്ലാതെ പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഞാൻ സ്പെസിഫിക്കേഷനാണ് പറയുന്നത്. 50 MP ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 MP IMX766 OIS സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഒപ്റ്റിക്കൽ മേജ് സ്റ്റെബിലൈസേഷൻ. സെൻസറൊക്കെ കടന്ന് കുലുങ്ങിയിട്ട് നമുക്ക് നല്ലൊരു സ്റ്റെബിലൈസ്ഡ് വീഡിയോ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല സെൻസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, സോണിയുടെ സെൻസറാണ്, നല്ല സെൻസർ തന്നെയാണ്. അപ്പർച്ചർ നോക്കുകയാണെങ്കിൽ F1.8 ആണ്. രണ്ടാമത്തെ ക്യാമറ നോക്കുകയാണെങ്കിൽ 16 MP 123° ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള ഒരു അൾട്രാ വൈഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പർച്ചർ F2.2. മൂന്നാമത്തെ ക്യാമറ എന്ന് പറയുന്നത് എല്ലാ കമ്പനികളും കൊടുക്കുന്ന പോലെ തന്നെ 2 MP 4 cm ഡിസ്റ്റൻസ് വരെ എടുക്കാൻ പറ്റുന്ന ഒരു മാക്രോ സെൻസർ. അതിൻ്റെ അപ്പർച്ചർ കൊടുത്തിട്ടുമില്ല.
അപ്പം മെയിൻലി രണ്ട് ക്യാമറ എന്ന് പറയാം, മൂന്നാമത്തെ ജസ്റ്റ് ഒരു ഗിമ്മിക്കാണല്ലോ, നമ്മൾ ആരും അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ലല്ലോ. ഗിമ്മിക്കെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആരും അങ്ങനെ യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. ക്യാമറ ബാക്ക് കുഴപ്പമില്ല. ഇനി വീഡിയോ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 4K ആയിട്ട് 30x60fps വരെ മാക്സിമം എടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഒരു 120fps കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ, കാരണം ഈ ചിപ്സെറ്റ് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് വേറെ ചോദ്യം, അത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ വലിയ ഇത് നല്ലോണം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 9 Pro പോലെ ആവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നൈറ്റ് സ്കേപ്പും HDR ഭയങ്കരമായ സംഭവമാണ് എന്നിങ്ങനെ വെച്ച് തള്ളുന്നുണ്ട്. എന്തായിരിക്കും എന്നുള്ളത് ഒപ്റ്റിമൈസേഷൻ പോലെ ഇരിക്കും. പിന്നെ ഫ്രണ്ടത്തെ ക്യാമറ പറയുകയാണെങ്കിൽ 16MP IMX471 ഇലക്ട്രോണിക് മ്യൂസിക് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. F2.4 ആണ് അപ്പർച്ചർ വരുന്നത്. 1080p at 30fps ആണ് മാക്സിമം. അത് വളരെ വളരെ മോശമായൊരു കാര്യമായി. 1080p at 30fps എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എടുക്കുന്ന 10000 ഫോണിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ ഈ ഒരു ഹൈ റേഞ്ച് ഫോണിൽ 1080p കൊടുത്തത് വളരെ മോശമായ ഒരു കാര്യമായി. അല്ലെങ്കിൽ 1080p at 60fps എങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി സുഖമായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റ് സ്കേപ്പ് അതിനും വരുന്നുണ്ട്. നൈറ്റിംഗ് ഒക്കെ അവർ നൈറ്റിൽ നല്ല ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. എന്താണ് അവസ്ഥ എന്നറിയില്ല. പിന്നെ ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4500mAh 65T വാർപ്പ് ചാർജ്. 65W അല്ല, 65W നോർമൽ 65W ഫാസ്റ്ററാണെന്നാണ് അവർ പറയുന്നത്. 0 to 100% 29 minutes. പക്ഷെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് വയർലെസ് ചാർജിങ്ങിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മേ ബി വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് കാണത്തില്ല. OnePlus 9 series മൊത്തം വയർലെസ് ചാർജിങ് ഇല്ലാതായിരിക്കുകയാണ്. അപ്പം അവർക്ക് സന്തോഷമായി തോന്നുന്നു. പ്രീമിയം ഫീച്ചേഴ്സൊക്കെ എടുത്ത് കണ്ടത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് ഫോൺ വരുന്നത്. സെൻസേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ സെൻസേഴ്സും നോർമൽ എല്ലാ സെൻസേഴ്സും വരുന്നുണ്ട്. പിന്നെ ആംബിയൻ ലൈറ്റ് സെൻസർ 360° അല്ലെങ്കിൽ 2 ആംബിയൻ ലൈറ്റ് സെൻസറാണ് വരുന്നത്. അതുകൊണ്ട് ഓട്ടോ ബ്രൈറ്റ്നസ് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 1300 nits ആണല്ലോ മാക്സിമം ബ്രൈറ്റ്നസ്. അപ്പം ബ്രൈറ്റ്നസിൻ്റെ കാര്യം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ബോക്സിൻ്റെ അകത്ത് ഫൈനലി ചാർജർ കൊടുത്തിട്ടുണ്ട്. ആപ്പിളിനെ പോലെ എച്ച് തരും ഉള്ളത്തരവും കളിച്ചിട്ടില്ല, സാംസങ്ങിനെ പോലെയും പിന്നെ പിക്സലിനെ പോലെയും. അപ്പം ചാർജർ എന്തായാലും അതിനകത്ത് വരുന്നുണ്ട്. 65W ചാർജർ തന്നെ വരുന്നുണ്ട്. കുഴപ്പമില്ല, ബോക്സിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ 3.5mm ഓഡിയോ ജാക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ടൈപ്പ് സി ടു 3.5mm ഓഡിയോ കണക്റ്റർ കൊടുത്തിട്ടില്ല. അത് കൊടുക്കേണ്ടതായിരുന്നു. ടൈപ്പ് സി ഇയർഫോണൊന്നും അധികം ഇറങ്ങുന്നില്ല. എനിവേ അത് പോട്ടെ. ഇനി ഫോണിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരികയാണെങ്കിൽ 42,999 രൂപയാണ് ഇതിൻ്റെ ഒരു ഒറിജിനൽ വില വരുന്നത്. ഓവർ പ്രൈസ്ഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ പ്രൈസ്ഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ കുറച്ചും കൂടി കുറയ്ക്കായിരുന്നു. കാരണം വൺ പ്ലസ് പ്രീമിയം ബ്രാൻഡാണ്. ഓക്കെ, പ്രീമിയം ബ്രാൻഡ് ആയിരുന്നു. ഓക്കെ ആയിരുന്നു, ഇപ്പോൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവരുടെ അവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് പൈസയൊക്കെ കൂട്ടേണ്ടി വരും. കുറേ പൊട്ടിത്തെറിയും സംഭവമൊക്കെ ഉള്ളതല്ലേ, കുറേ പൈസയൊക്കെ കൊടുത്ത് മുടിഞ്ഞ് കാണും. പിന്നെ ഇൻട്രൊഡക്ടറി ഓഫർ ആയിട്ട് 38,999 രൂപയ്ക്ക് തരുന്നുണ്ട്. ആരും ഇൻട്രൊഡക്ടറിക്ക് വാങ്ങരുത് പ്ലീസ്, ആരും വാങ്ങാൻ പോകണ്ട. പിന്നെ അവർ വലിയ കാര്യത്തിൽ 6 മാസത്തിൻ്റെ സ്പോട്ടിഫൈ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഫോണിൻ്റെ ഒപ്പരം കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പിന്നെ ഒരു ഇന്നിക്കിന് വേണ്ടി കണ്ണപ്പൊടി ഇടാൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ തന്നെയാണ്. വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ 6 മാസത്തിൻ്റെ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫോൺ എടുക്കേണ്ട യാതൊരു കാര്യമില്ല. വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ 8GB 128GB 12GB 256GB രണ്ട് വേരിയൻ്റ് ആണ് വരുന്നത്. 8GB 128GB വിലയാണ് 42,999. 12GB 256GB 46,999. അപ്പം ഈ ഒരു ഫോണിൻ്റെ മാക്സിമം വില എന്ന് പറയുന്നത് 47,000 രൂപ. അപ്പം അത് കുറച്ച് ലേശം കൂടുതലൊന്നും അല്ല. എന്നാലും കാരണം അവരുടെ OnePlus 9 Pro വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അവരുടെ OnePlus 9 Pro Snapdragon 888 വെച്ച് വരുന്നതാണ്. അതിലേകദേശം 70,000 രൂപ റേഞ്ചിലായിരുന്നു. 60,000 70,000 നല്ല വിലയുള്ള ഫോണായിരുന്നു. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി താഴ്ന്ന വിലയാണ്. നല്ല ക്യാമറ സെൻസറും സ്പെസിഫിക്കേഷൻ വൈസ് ഉഗ്രൻ ഫോണാണ്. ഓവർ പ്രൈസ്ഡ് എന്നൊന്നും പറയാനും പറ്റത്തില്ല. പക്ഷേ അവിടെ ഒരു വലിയ പക്ഷേ തന്നെയുണ്ട്. കാരണം OnePlus ആയതുകൊണ്ട് കുറേ പൊട്ടിത്തെറികൾ ഉള്ളതുകൊണ്ട് അവരുടെ 9 series ആകമാനം പാളിപ്പോയതുകൊണ്ട്, അതായത് OnePlus 9, OnePlus 9 Pro, OnePlus 9 R, ഇപ്പോൾ 4th phone 9R. അപ്പോൾ ബാക്കി 3 പാളിപ്പോയതുകൊണ്ടും OnePlus നോർഡിൻ്റെ അവസ്ഥയും Nord 2 CE അവസ്ഥയും അങ്ങനത്തെ അവസ്ഥയാണ് ഉള്ളത് കൊണ്ട് കുറേ ഉള്ളത് കൊണ്ട് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ചാടിപ്പറിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ഫസ്റ്റ് സെയിലിന് എടുക്കാത്തതായിരിക്കും നല്ലത്. ഇൻട്രൊഡക്ടറി ഓഫറൊക്കെ അവിടെ നിൽക്കട്ടെ. നല്ല ഫോണാണെങ്കിൽ, പഴയ OnePlus ആണെങ്കിൽ നമുക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണാണ്. പക്ഷേ യൂസർ റിവ്യൂസ് വരട്ടെ, പെയ്ഡ് റിവ്യൂസ് അല്ല, യൂസർ റിവ്യൂസ്, ഹോണസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസ് വരട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. എന്തായാലും ത്രോട്ട്ലിംഗ് ഒന്നും കാണത്തില്ലായിരിക്കും. നല്ല വലിയ ലിക്വിഡ് കൂളിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്.
ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളൂ. അവസാനമായിട്ട് ഒന്നുകൂടി പറയുകയാണ്, എല്ലാവരും മാസ്ക് ഇടുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. മറ്റേ ചങ്ങായിയോടെ കറങ്ങി നടക്കുന്നുണ്ട്, കണ്ടാ മൂക്കിലേക്ക് വലിച്ചു കയറ്റരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും മാസ്ക് ഇടുക. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, ബൈ.